ഹലോ എവരിവൺ, യമ്മി ടെക്കി ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളത്താണ്. മെട്രോ പില്ലർ 188 മുട്ടത്തിന് അടുത്തുള്ള സൂഫി മന്തി എന്ന റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ ഫുഡ് യമിനി സ്റ്റൈലാണ്. അവിടുത്തെ മന്തിയാണ് അവർ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ കടയുടെ പേര് പോലും. സോ അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ സൂഫിയും സുജാത എന്ന സിനിമയ്ക്കകത്ത് വിഷ്വൽസ് കണ്ടവർക്കറിയാം, ഒരു സൂഫിയുടെ ഒരു പിക്ചറാണ് ഇപ്പോൾ അവർ ആ ഒരു ലോഗോയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിന് നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അവർക്ക് ഇച്ചിരി ആക്സസബിലിറ്റി പല കാരണങ്ങളായിട്ടുണ്ട്. റോഡിൻ്റെ സൈഡിലാണ്, കൂടാതെ മെട്രോ ആക്സസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഒരു സൂഫിയുടെ പടം നമുക്ക് കാണാം അതിൻ്റെ ആ ഒരു ബ്രോഷറിൽ. സോ ഇതാണ് അവരുടെ മെനു കാർഡ്. അവർക്ക് പലതരം മന്തിയുണ്ട്, ചിക്കൻ മന്തി, അൽഫാം മന്തി, ബീഫ് മന്തിയുണ്ട്, മട്ടൻ മന്തിയുണ്ട്, പെരി പെരി അൽഫാം മന്തിയുണ്ട്, ഗ്രീൻ ചില്ലി അൽഫാം മന്തിയുണ്ട്, ഹണി മന്തി. സോ ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത രണ്ട് ടൈപ്പ് ഓഫ് മന്തിയാണ്. ഞാൻ പെരി പെരി ചിക്കൻ മന്തി, ചിന്നു ഓർഡർ ചെയ്തിരിക്കുന്നത് മട്ടൻ മന്തിയാണ്. സോ ഞങ്ങളുടെ മന്തി എത്തി. സോ ലെഫ്റ്റിൽ കാണുന്ന ആ ഒരു റെഡ് കളറുള്ളതാണ് പെരി പെരി ചിക്കൻ മന്തി. റൈറ്റ് സൈഡിൽ കാണുന്ന കാണുന്നതാണ് മട്ടൻ പീസ്. സോ ഇത് രണ്ടുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മുടെ മന്തിക്ക് സൈഡായിട്ട് മയണൈസും പിന്നെ ചോപ്ഡ് വെജിറ്റബിൾസും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മന്തിയുടെ സൈഡ് ഡിഷസ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇപ്പോൾ നമ്മുടെ റെഡ് ചില്ലിയുടെ പേസ്റ്റ്, ഇതിനകത്ത് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന നീളം കൂടിയ റൈസാണ്. ഇവരിപ്പം റൈസ് എല്ലാ മന്തിക്കാനും സെയിം തന്നെയാണ്. അവർ ആ ഒരു പർട്ടിക്കുലർ പീസ് ആണ് ഡിഫറെൻ്റായിട്ട് വരുന്നത്. അതായത് ഹണി മന്തിയാണെങ്കിലും പെരി പെരി ചിക്കൻ ആണെങ്കിലും കൂടാതെ മട്ടൺ എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മുടെ പെരി പെരി ചിക്കനിൽ നിന്ന് ഞാൻ കുറച്ച് പീസ് എടുത്തു. അതിന് മുകളിൽ അവർ റെഡ് ചില്ലിയുടെ ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. കൂടാതെ ആ ചിക്കൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് വേവ് ഉണ്ടായിരുന്നു. ഇപ്പം നോക്കിയറിയാം, ഒരു നിൽക്കാതെ ചെറിയ ചെറിയ പീസായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട്, എന്നാൽ നല്ല മസാല അതിൻ്റെ മുകളിൽ നല്ലോണം ഒരു തേച്ച് ആ ഒരു റെഡ് ഫ്ലേക്സ് ഉണ്ടല്ലോ റെഡ് ചില്ലിയുടെ, അത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് മട്ടനത്ത താല്പര്യമില്ല, പക്ഷേ ചിന്നുവിന് മട്ടൻ നല്ല ഇഷ്ടമാണ്. അപ്പം മട്ടൻ്റെ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് കാര്യം പറയാം. മട്ടൻ നോക്കിയറിയാൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. വരുന്നവർക്ക് കുടിക്കാൻ വേണ്ടി സുലൈമാനിയാണ് അവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അതിൽ നിന്ന് സുലൈമാനി എടുത്ത് കുടിക്കാം. ഇപ്പം കുറേ ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് സുലൈമാനി കപ്പിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന് കുടിക്കാനായിരിക്കും.
ഞാൻ അതിനായിട്ട് വന്നൊരു റെസ്റ്റോറൻറ്റ് അങ്ങനെയായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു സൂഫി മന്തി എന്ന റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങൾ. ഇനിയും അടുത്ത വീഡിയോയിലൊക്കെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഞങ്ങളുടെ വീഡിയോയുടെ ചാറ്റ് വിൻഡോയിൽ ഉറപ്പായിട്ടിടണം. അപ്പം എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. കീപ് വാച്ചിങ് യമ്മി ടെക്കി ട്രിപ്പ്.